നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകകപ്പ് ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താത്ത സഞ്ജു സാംസന്റെ മനോഹരമായ പെർഫോമൻസ് ആണ് IPL കണ്ടത്. രോഹിത് ശർമ്മയെ മനോഹരമായ ക്യാച്ചിലൂടെ സഞ്ജു സാംസൺ പുറത്താക്കുമ്പോൾ അത് മുംബൈയുടെ പരാജയത്തിലേക്ക് നയിച്ചു. പിന്നീട് തുടരെ വിക്കറ്റുകൾ വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് നേടാനായത് 10 റൺസ് മാത്രമാണ്. ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ അപരാജിത സെഞ്ചുറിയുടെ കരുത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 9 വിക്കറ്റിന് തകർത്ത് രാജസ്ഥാൻ റോയൽസിന്റെ മുന്നേറ്റം. മുംബൈ ഉയർത്തിയ 180 റൺസ് വിജയലക്ഷ്യം കേവലം 1 വിക്കറ്റ് നഷ്ടത്തിലാണ് രാജസ്ഥാൻ മറികടന്നത്. ഇടയ്ക്ക് മഴ രസം കൊല്ലിയായെങ്കിലും റോയൽസിന്റെ ബാറ്റിൽ നിന്ന് റണ്ണൊഴുക്കിന് കുറവുണ്ടായില്ല. ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ ജോസ് ബട്ട്ലറുടെ വിക്കറ്റ് മാത്രമാണ് രാജസ്ഥാന് നഷ്ടമായത്. സ്കോർ: മുംബൈ ഇന്ത്യൻസ് 20 ഓവറിൽ 9-179. രാജസ്ഥാൻ റോയൽസ് 18 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ റോയൽസിന് വേണ്ടി ഓപ്പണർമാർ തകർത്തടിച്ചാണ് തുടങ്ങിയത്. ആദ്യ വിക്കറ്റിൽ 74 റൺസ് നേടി നിൽക്കെ ബട്ട്ലറെ ക്ലീൻ ബോൾഡാക്കി പീയൂഷ് ചൗളയാണ് ഈ കൂട്ടുകെട്ട് തകർത്തത്. 25 പന്തിൽ 35 റൺസാണ് താരത്തിൻ്റെ സമ്പാദ്യം. പിന്നീടിറങ്ങിയ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ജയ്സ്വാളിന് മികച്ച പിന്തുണയാണ് നൽകിയത്. ഇരുവരും ചേർന്ന് 2 വിക്കറ്റിൽ അപരാജിത സെഞ്ചുറി കൂട്ടുകെട്ടും തീർത്തു. 59 പന്തിലാണ് ജയ്സ്വാൾ സെഞ്ചുറി പൂർത്തിയാക്കിയത്. ആകെ 60 പന്തിൽ 9 ഫോറും 7 സിക്സും സഹിതം 104 റൺസാണ് താരം അടിച്ചു കൂട്ടിയത്. സഞ്ജു 28 പന്തിൽ 38 റൺസുമായി പുറത്താകാതെ നിന്നു. ടീം സ്കോർ 2 അക്കം കടക്കും മുൻപ് ഓപ്പണർമാരെ നഷ്ടപ്പെട്ട മുംബൈ അർദ്ധ സെഞ്ചുറി നേടിയ തിലക് വർമ്മയെയും തകർത്തടിച്ച നേഹൽ വധേരയുമാണ് പൊരുതാവുന്ന സ്കോറിലെത്തിച്ചത്. 45 പന്തിൽ 65 റൺസ് നേടിയ തിലക് വർമ്മയാണ് അവരുടെ ടോപ്പ് സ്കോറർ. നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിലാണ് മുംബൈ 179 റൺസ് നേടിയത്. രാജസ്ഥാനു വേണ്ടി സന്ദീപ് ശർമ്മ 5 വിക്കറ്റ് പിഴുതു. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈക്ക് ആദ്യ ഓവറിൽ രോഹിത് ശർമ്മയെയും 2 ഓവറിൽ ഇഷാൻ കിഷനെയും നഷ്ടമായി. സഞ്ജു സാംസണ് ക്യാച്ച് നൽകിയാണ് പുറത്തായത്. 8 പന്തിൽ 10 റൺസ് മാത്രം നേടി സൂര്യകുമാർ യാദവ് കൂടി പുറത്തായതോടെ മുംബൈ 3-20 എന്ന നിലയിലേക്ക് വീണു. പിന്നാലെ ഇറങ്ങിയ മുഹമ്മദ് നബി വ്യക്തിഗത സ്കോർ 23-ൽ നിൽക്കെ യുസേന്ദ്ര ചഹലിന് ക്യാച്ച് നൽകി മടങ്ങി. 5 വിക്കറ്റിലൊന്നിച്ച തിലക് വർമ്മയും നേഹൽ വധേരയും ചേർന്ന് ടീമിനെ രക്ഷിക്കുകയായിരുന്നു. ഇരുവരും ചേർന്ന് 99 റൺസ് കൂട്ടിച്ചേർത്തു. 17 ഓവറിൽ വധേരയെ പുറത്താക്കി ബോൾട്ട് ഈ സഖ്യത്തെ പിരിച്ചു. 24 പന്തിൽ 3 ഫോറും 4 സിക്സും സഹിതം 49 റൺസാണ് താരം അടിച്ചെടുത്തത്. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് 10 റൺസ് മാത്രമാണ് നേടാനായത്. സന്ദീപ് ശർമ്മ എറിഞ്ഞ 20 ഓവറിൽ തിലക് വർമ്മ ഉൾപ്പെടെ 3 മുംബൈ ബാറ്റർമാരാണ് പുറത്തായത്. ടിം ഡേവിഡ്, ജെറാൾഡ് കോട്സി എന്നിവർ നിരാശപ്പെടുത്തി. പീയൂഷ് ചൗള, ജസ്പ്രീത് ബുംറ എന്നിവർ പുറത്താകാതെ നിന്നു. അതേസമയം IPL റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരത്തെ ചൊല്ലി വീണ്ടും വിവാദം. RCB അവകാശപ്പെട്ട സിക്സ് അനുവദിക്കുന്നതിൽ അമ്പയർക്ക് പിഴവ് പറ്റിയെന്നാണ് ആരാധകരുടെ പുതിയ കണ്ടെത്തൽ. സിക്സ് പോയ പന്ത് 4 മാത്രമാണ് അമ്പയർ നൽകിയതെന്നാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആരാധകരുടെ പരാതി. ഇത് തെളിയിക്കുന്നതെന്ന് അവകാശപ്പെട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളും RCB ഫാൻസ് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.